അന്തരിച്ച എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ പി ടി തോമസ് തനിക്ക് നൽകിയ പിന്തുണ ഓർത്തെടുത്ത് ഭാവന. തനിക്കെതിരെ നടന്ന ആക്രമണം ആദ്യം പുറം ലോകത്തെ അറിയിച്ചവരിൽ ഒരാൾ പി ടി തോമസ് ആയിരുന്നുവെന്നും അദ്ദേഹം തനിക്ക് വലിയ പിന്തുണയാണ് നൽകിയതെന്നും ഭാവന പറയുന്നു. ന്യൂസ് മിനിറ്റിനായി ധന്യ രാജേന്ദ്രൻ നടത്തിയ അഭിമുഖത്തിലാണ് ഭാവന പി ടി തോമസിനെ പറ്റി പറഞ്ഞത്. ഏറെ നന്ദിയോടെ ഓർക്കുന്നത് അന്തരിച്ച മുൻ എം എൽ എ പി ടി തോമസിനെയാണ്. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പുറം ലോകത്തെ അറിയിച്ച വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഞാൻ നീതിക്ക് വേണ്ടി പോരാടണമെന്ന് അദ്ദേഹം തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം വിജയിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭാവന പറയുന്നു, തനിക്ക് പിന്തുണ നൽകിയ സ്ത്രീ സുഹൃത്തുക്കളെയും WCCയെ പറ്റിയും അഭിമുഖത്തിൽ ഭാവന പറഞ്ഞു. ഗീതു മോഹൻദാസ്, സംയുക്ത വർമ്മ, മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ, സയനോര ഫിലിപ്പ്, മൃദുല മുരളി, ശില്പ ബാല, ഷഫ്ന എന്നിവരോട് ഞാൻ ദിവസവും സംസാരിക്കാറുണ്ട്. രേവതി, മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ രഞ്ജു രഞ്ജിമാർ, ജീന എന്നിവരെ പോലെ എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എനിക്ക് നിരുപാധികമായ സ്നേഹവും പിന്തുണയും നൽകിയ ഒരാളാണ്. ഒരമ്മയോ സഹോദരിയോ ചെയ്യുന്നത് പോലെ അവർ എനിക്ക് വേണ്ടി ഒന്നിലധികം ഇടങ്ങളിൽ സംസാരിച്ചു. പിന്നെ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്നോടൊപ്പം നിന്നു. എനിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തതിനാൽ ഈ സ്ത്രീകളിൽ പലർക്കും അവസരം നഷ്ടപ്പെട്ടത് വേദനിപ്പിക്കുന്നു. ഞാൻ തോൽക്കാതിരിക്കാനാണ് അവരെല്ലാം ശ്രമിക്കുന്നത്. അഞ്ജലി മേനോനും ദീദി ദാമോദരനും മറ്റുള്ളവരും നന്നായി പിന്തുണച്ചു. മിയ, നവ്യ നായർ, പാർവതി, പത്മപ്രിയ, റിമ, അനുമോൾ, കവിത നായർ, കൃഷ്ണപ്രഭ, ആര്യ, കനി കുസൃതി തുടങ്ങി സഹപ്രവർത്തകരെല്ലാം എനിക്കൊപ്പം നിന്നവരാണ്. എൻ്റെ അടുത്ത സുഹൃത്ത് ഷെനീം, ഫിലിംഫെയർ എഡിറ്റർ ജിതേഷ് പിള്ള, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, സുപ്രിയ പൃഥ്വിരാജ്, ലിസി പ്രിയദർശൻ എന്നിവരെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. സാംസ്കാരിക പ്രവർത്തകൻ സൂര്യ കൃഷ്ണമൂർത്തി സാർ എന്നെ വിളിച്ച് ധൈര്യം കൈവിടരുത് എന്ന് പറയുകയും പോരാടാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാൾ തന്നെയായിരുന്നു ഭാവന. നടി എന്നതിലുപരി സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രതീക രൂപമാണ് അവരിന്ന്. തനിക്ക് നേരെ നടന്ന ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് പോരാടിയ അവർ 5 വർഷത്തിന് ശേഷവും തൻ്റെ പോരാട്ടം തുടരുകയാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തൻ്റെ 5 വർഷത്തെ യാത്രയിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ഭാവന പങ്കുവച്ചിരുന്നു. അതിനുശേഷം പ്രശസ്ത ജേർണലിസ്റ്റ് ബർഗാദത്തിൻ്റെ മോജോ സ്റ്റോറിയിലൂടെ താൻ ഇരയല്ല, അതിജീവതയാണ് എന്ന് ഭാവന ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 5 വർഷത്തിന് ശേഷം പുറത്തേക്ക് വന്ന തൻ്റെ യാത്രയെപ്പറ്റി സംസാരിച്ചത് എന്തിനെന്ന് പറയുകയാണ് ഭാവന. ന്യൂസ് മിനിറ്റിനായി ധന്യ രാജേന്ദ്രൻ നടത്തിയ അഭിമുഖത്തിലായിരുന്നു ഭാവന ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പ്ലാൻ ചെയ്ത ഒന്നായിരുന്നില്ല. 2021 ഡിസംബറിൽ ഒരാൾ, സംവിധായകൻ ബാലചന്ദ്രകുമാറിനെയാണ് ഉദ്ദേശിച്ചത്, ചില വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. നിശബ്ദിയായി ഇരിക്കരുത് എന്ന് എന്നോട് ആവശ്യപ്പെട്ട നിരവധി പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയപ്പെട്ടു. ചില കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് എൻ്റെ കേസിന് തടസ്സമാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ മനുഷ്യൻ പുറത്തു വന്നപ്പോൾ വലിയ ജനപിന്തുണയാണ് എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ ഈ കേസ് അവസാനിച്ചെന്നും തന്ത്രപരമായി ഒത്തുതീർപ്പാക്കിയെന്നും പലരും കരുതിയിരിക്കാം. ഡിസംബർ മുതൽ ആളുകളിൽ നിന്ന് വളരെയധികം പിന്തുണയും സ്നേഹവും ലഭിച്ചു. അവരോടൊക്കെ എത്രത്തോളം നന്ദിയുള്ളവളാണ് എന്ന് പറയേണ്ടത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നി. എല്ലാ പിന്തുണയ്ക്കുമുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടത്. ഭാവന പറയുന്നു, മിക്ക ആളുകൾക്കും ഞാൻ കടന്നുപോകുന്നത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ സന്തോഷവതിയായിരിക്കുന്ന അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മാത്രമാണ് ആളുകൾ കാണുന്നത്. പക്ഷേ അതായിരുന്നില്ല എൻ്റെ ജീവിതം. ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഇത് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അറിയാം. വികാരങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ യാത്ര പങ്കിടണമെന്ന് തോന്നിയത്. അത് എളുപ്പമാകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യണമായിരുന്നു. ഭാവനയുടെ വാക്കുകളാണ്. ബർഖാദത്തുമായുള്ള അഭിമുഖവും പ്ലാൻ ചെയ്തതല്ല. വനിതാ ദിനത്തിൽ സംസാരിക്കാൻ ബർഖാദത്ത് എന്നെ സമീപിക്കുകയായിരുന്നു. എന്നാൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ യാത്രയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അവൻ എനിക്ക് ഉറപ്പ് തന്നു. അതാണ് ശരിയായ സമയമെന്ന് എനിക്ക് തോന്നി.